പെർസിവറൻസ്, സ്ഥിരോത്സാഹം, പെർസിവറൻസ്, എല്ലാ ലേസിനെസ് യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. എല്ലാ അലസതയുടെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. 2020 ഏലിയാവിന് വേണ്ടി കർമ്മേലിൽ വെളിപ്പെട്ട ഒരു വലിയ ജയം നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ട് ജയിക്കാത്തത്, പഠിച്ചിട്ട് ജയിക്കാത്തത് വേണ്ട, ഇനി കിട്ടത്തില്ല, മനസ്സെല്ലാം ക്ഷീണിച്ചു എന്ന് പറയുന്ന പൊടി പിടിച്ചിരിക്കുന്ന സകല ബുക്കും തട്ടി പുറത്തെടുക്ക്. യേശുവിന്റെ നാമത്തിൽ നീയേ ജയിക്കത്തുള്ളൂ, നീയേ ജയിക്കത്തുള്ളൂ. ഈ ദിവസങ്ങൾ ലോക്ക്ഡൗണിൽ ദൈവം നിനക്ക് ലോക്ക്ഡൗൺ തന്നിരിക്കുന്നു, നീ നന്നായി പഠിക്കാനാണ്. ആര് അനുഗ്രഹിക്കപ്പെട്ടോ, ഉത്സാഹമുള്ളവന് മാത്രമേ അനുഗ്രഹിക്കപ്പെടാൻ പറ്റുള്ളൂ. ഉത്സാഹമുള്ള ദൈവദാസനാണ് അനുഗ്രഹിക്കപ്പെട്ടത്. ഉഴപ്പന്മാർ ഒരു കാരണവശാലും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല, ഉത്സാഹികളാണ് അനുഗ്രഹിക്കപ്പെട്ടത്. അയ്യോ അങ്കിളെ ഇങ്ങനെ ചങ്കിക്കുത്തുന്ന വർത്തമാനം പറയല്ലേ എന്ന് ആരേലും പറയുന്നെങ്കിൽ, ഞാൻ ക്രൈസ്റ്ററിനോടാണ് പ്രത്യേകിച്ച് പറയുന്നത്, സ്തോത്രം ചങ്കിക്കുത്തുന്ന വർത്തമാനം പറയല്ലേ എന്ന് പറഞ്ഞാൽ, 2000 വർഷങ്ങൾക്കുമ്പ് രാവിലെ 8 മണിക്ക് 2000 വർഷങ്ങൾക്കുമ്പ് രാവിലെ 8 മണിക്ക് സ്തോത്രം വയലിലെ ജോലി തീർത്തിട്ട് ഒരുവൻ വരികയാണ്. രാവിലെ 8 മണിക്ക് വയലിലെ ജോലി തീർത്തിട്ട് ഒരു ശിമോൻ വരികയാണ്. രാവിലെ 8 മണിക്ക് വയലിലെ ജോലി തീർത്തു. രാവിലെ 8 മണി നമ്മൾ പലരും കണ്ടിട്ട് മാസങ്ങളായി. രാവിലെ 8 മണിക്ക് നമുക്കൊരു 9:30 അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമ വായിക്കല്ലേ, പ്ലേ അല്ലേ, സ്തോത്രം അതെ. സോ രാവിലെ 9:30 നമ്മൾ കാണുന്നത്, പക്ഷേ ഇവൻ രാവിലെ 8 മണിയായപ്പോൾ ജോലിയെല്ലാം തീർത്തിട്ട് വരുന്ന വഴിക്കാണ് തകർന്ന് കിടക്കുന്ന യേശുവിനെയും അതിൻ്റെ പുറത്തൂടെ വീണ് കിടക്കുന്ന വൃത്തിയില്ലാത്ത ക്രൂശിനെയും കണ്ടത്. ശിമോൻ ഉഴപ്പാത്തവൻ, സ്ഥിരോത്സാഹി, പെർസിവറൻസ്, ഒരു ജോലി തീർത്തതാണ്, അത് അപ്പോഴേക്കും കൂലിയില്ലാത്ത വേറൊരു ജോലി കിട്ടിയിരിക്കുന്നു. ഒരു വലിയ ജോലി തീർത്തപ്പോൾ അതിനേക്കാൾ കഠിനമുള്ള വേറൊരു ജോലി കിട്ടിയിരിക്കുന്നു. അവൻ ഉഴപ്പിയില്ല, അവൃത്തിയില്ലാത്ത ക്രൂശ് എടുത്തത് കൊണ്ട്, അവൃത്തിയില്ലാത്ത ക്രൂശ് എടുത്തത് കൊണ്ട് സ്തോത്രം അവനും അവൻ്റെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടെന്ന് ബൈബിളും പറയുന്നു, ചരിത്രവും പറയുന്നു. നിന്റെ അനുഗ്രഹം ഒരു ഭയങ്കര ചരിത്രമായി തീരുവാൻ എല്ലാ ഉഴപ്പും വിട്ടുമാറ് യേശുവിൻ്റെ നാമത്തിൽ. ഈ വെബ് സ്ട്രീം കഴിഞ്ഞിട്ട് ആദ്യം നിന്റെ പാസ്റ്റേഴ്സിനെ, കുട്ടികളെ നോക്കി പറയുന്നു, വിളിച്ചു ചോദിക്കണം, സ്തോത്ര പാസ്റ്ററങ്ങളെ വല്ലതും കഴിച്ചോ, ആദ്യം പാസ്റ്റേഴ്സിനെ വിളിച്ചു ചോദിക്കണം, എന്നിട്ട് ഒട്ടനെ തന്നെ സ്തോത്രം അതെ സകല ബുക്കും കാണാതെ പഠിക്കണം, സകല ബുക്കും നന്നായി പഠിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഉഴപ്പുന്നവരെ ദൈവത്തിന് ഒരിക്കലും അനുഗ്രഹിക്കാൻ കഴിയത്തില്ല. പകൽ ഉറങ്ങി സമയം കളയുന്ന പിള്ളേരെന്നെ കേൾക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക. എല്ലാ അലസതയും നിന്നെ നിന്ന് വിട്ടുമാറട്ടെ.